അസാംക്കും വാഹമത്തുല്ലി വാത്ത സ്നേഹ ബഹുമാന ആദരവം നിറഞ്ഞ പ്രിയമുള്ള മോമിനികളെ പൈശാചികമായ എല്ലാ ഉപദ്രവങ്ങളെ തൊട്ടും അള്ളാഹു നമ്മെ കാത്തി രക്ഷിക്കട്ടെ നേരായ ഈമാന്റെ വഴി മുറുകെ പിടിച്ച് മുന്നോട്ട് നീങ്ങാനുള്ള കഴിവ് അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്യട്ടെ റബ്ബിന്റെ പൊരുത്തം നേടാൻ പറ്റുന്ന എല്ലാ ഇബാദത്തുകളും ചെയ്ത് പരിപൂർണമായും അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ മരണപ്പെടാനുള്ള സൗഭാഗ്യം റബ്ബ് നമുക്കെല്ലാം ചൊരിഞ്ഞു തരുമാറാകട്ടെ അമീൻ എന്ന് ആത്മാർത്ഥമായി ദ ചെയ്യുകയാണ് ചതിയനായ ഇബിലീസ് എന്ന വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടുന്ന പഠിക്കേണ്ടുന്ന ഒരു വിഷയത്തിന്റെ തുടർഭാഗമാണ് ഇബിലീസിന്റെ ശത്രുക്കളാവുക എന്നതാണ് പ്രധാനപ്പെട്ട ഇപ്പോൾ നമ്മുടെ ലക്ഷ്യം കാരണം ഇബിലീസിന്റെ ശത്രു നാമായി മാറിയാൽ നമ്മുടെ ശത്രുവായി നാം ഇബിലീസിനെ പ്രഖ്യാപിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും അത് നമുക്ക് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾക്ക് കാരണമാണ് നമ്മുടെ എല്ലാ നന്മകളെയും നശിപ്പിക്കാൻ എപ്പോഴും അവൻ കാത്തിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞത് ഏറ്റവും വലിയ എൻ്റെ ഒന്നാമത്തെ ശത്രു എൻ്റെ വെറുപ്പ് സമ്പാദിച്ച ഒന്നാമത്തെ വിഭാഗം നബി നിങ്ങളാണ് രണ്ടാമത് എനിക്ക് വെറുപ്പുള്ളത് നീതിയുള്ള ഭരണാധികാരിയാണ് അവരെ ശത്രുവാണ് അവരെ ഞാൻ വെറുക്കുകയാണ് കാരണം അവർക്ക് വലിയ പ്രതിഫലമാണ് അള്ളാഹു പരലോകത്ത് കൊടുക്കുന്നത് മൂന്നാമത്തെ വിഭാഗം ആരാണെന്ന് ചോദിക്കുമ്പോൾ അള്ളാഹിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുന്നു സമ്പത്തും വിനയവും ഒരുമിച്ച് കൂടിയവനാണ് സമ്പത്തും വിനയവും ഒരുമിച്ച് കൂടിയവൻ സമ്പത്ത് മാത്രമല്ല വിനയവും ഒരുമിച്ച് കൂടിയിട്ടുണ്ട് സമ്പത്തും വിനയവും ഒരുമിച്ച് കൂടിയവർ സമ്പത്ത് ഒരുമിച്ച് കൂടിയ ഒരുപാട് ആളുകൾ ഉണ്ടാവും വിനയം മാത്രമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും പക്ഷേ സമ്പത്തുള്ള വിനയം അല്ലെങ്കിൽ വിനയമുള്ള സമ്പന്നൻ അതാരാണ് അങ്ങനെ ഉണ്ടാവുന്ന സ്വഭാവം വളരെ അപൂർവമാണ് പണം കൂടുമ്പോൾ മനുഷ്യന്റെ സ്വാഭാവികമായും അവന്റെ വർത്തമാനത്തിലും പെരുമാറ്റത്തിലും ഒക്കെ അഹങ്കാരത്തിന്റെ ഒരു ചെറിയ ചുവ വന്നിട്ടുണ്ടാവും സമ്പത്ത് കൂടുമ്പോൾ അതൊരു വല്ലാത്ത ഒരു അവസ്ഥയാണ് അത് ഇബിലീസിന്റെ സ്വഭാവമാണത് പണം കൂടുമ്പോൾ ഇപ്പൊ നമുക്കറിയാം നമ്മൾ വളരെ അധികം പിന്നെന്താണ് ചർച്ച ചെയ്യപ്പെട്ട ഒരുപാട് ഒരുപാട് ആളുകളുടെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കണം പള്ളിയുടെ മാടപ്രാവ് എന്നറിയപ്പെട്ടിരുന്ന സാലബ നമ്മൾ ആലോചിച്ച് നോക്കി ഒന്നുമില്ലായിരുന്നു നിസ്കാരം കഴിഞ്ഞ് വേഗം ഇറങ്ങി ഓടിയത് എന്തിനായിരുന്നു എന്തിനായിരുന്നു ഇറങ്ങി ഓടിയത് എൻ്റെ ബി പ്രിയപ്പെട്ട ബീവിക്ക് നമസ്കരിക്കാൻ നല്ലൊരു വസ്ത്രമില്ല നബിയേ ഞാൻ നിസ്കരിച്ച ഈ വസ്ത്രം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അങ്ങയോടൊപ്പം ഇരുന്ന് ഇവിടെ ദ്വാ ചെയ്യാനും മജിലുസിലിരിക്കാനും എനിക്ക് കഴിയില്ല നബിയേ എന്നു പറഞ്ഞ അത്ര വലിയ തക്വയുടെ ഉടമസ്ഥനായിരുന്നു പക്ഷെ അപ്പോഴു തന്നെ ചർച്ച ചെയ്തു ഒരു കുഞ്ഞു ആടിനെ കൊടുത്തു അതിന്റെ കയർ പിടിച്ച് ആ സാലഭയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു കൊണ്ടുപോയില്ലേ ആടെ ഒന്നായി രണ്ടായി മൂന്നായി വലിയ ആട് മുതലാളിയായി ജക്കാത്തിൻറെ വിഹിതം പോലും പിന്നെ സാലഭയ്ക്ക് കൊടുക്കാനും കഴിയുന്നില്ല പള്ളിയിൽ പിന്നെ കൃത്യമായിട്ട് വരാനും കഴിയുന്നില്ല എന്തേ പറഞ്ഞത് ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് എൻ്റെ കഴിവ് കൊണ്ട് കഷ്ടപ്പെട്ട് സമ്പാദിച്ചെടുത്തതാണ് അതുകൊണ്ട് ഇതിനെ ഒരിക്കലും എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയില്ല സമ്പത്തില്ലാതിരുന്ന സമയത്തുണ്ടായിരുന്ന അവസ്ഥയും സമ്പത്തുള്ള സമയത്തുണ്ടായിരുന്ന അവസ്ഥയും മാറ്റമുണ്ട് അതുകൊണ്ടാണ് മഹാനായ ധീരനായ അൾമർബൻഹി അള്ളാഹു തൻ്റെ മനോഹരമായ പുതിയ തോട്ടത്തിൽ മുന്തിരിത്തോട്ടത്തിൽ വെള്ളം തെളിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ ബാങ്ക് കേട്ടു നിസ്കരിക്കാൻ സമയമായി പക്ഷെ ഇപ്പൊ പോവാം ഇപ്പൊ പോവാം അങ്ങനെ കരുതി 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 അവസാന ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി ഓടി പള്ളിയിലെത്തിയപ്പോൾ മൊത്തുള്ള ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞപ്പോ കരഞ്ഞുകൊണ്ട് വന്നു പറഞ്ഞു നബിയേ അള്ളാഹുവിനെ ഓർക്കാൻ തടസ്സം നിൽക്കുന്ന വിവാദത്തിന് സമയം തരാത്ത ആ തോട്ടം എനിക്ക് വേണ്ട നബിയേ അത് അള്ളാഹുന്റെ മാർഗത്തിന് ഞാനിതാ സ്വതക്ക ചെയ്യുന്നു റസൂലേ കാരണം എന്താ പ്രശ്നം എന്താണ് സമ്പത്ത് മനസ്സിനെ മാറ്റിക്കളയുന്നു അത് പിശാചിന്റെ സ്വഭാവമാണ് മാറ്റാൻ പാടില്ല ഒരിക്കലും പാടില്ല സമ്പത്ത് കൂടുമ്പോ വിനയവും അങ്ങനെ തന്നെ കൂടണം അബ്ദുറഹ്മാൻ ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു അതിനപ്പുറമായിരുന്നു വിനയം അതിനപ്പുറമായിരുന്നു താഴ്മ അതിനപ്പുറമായിരുന്നുപാട് സമ്പത്തുണ്ടായിരുന്നു ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സമ്പാദ്യം ചിലവഴിച്ച മഹാനാണ് അള്ളാഹുന്റെ റസൂൽ വസല്ല മാത്തങ്ങള് ലോകത്തുനിന്ന് വിട പറയുമ്പോൾ മുത്ത് ഉസുമാ റതി അള്ളവുനുവിനെ കുറിച്ച് അള്ളാഹുന്റെ റസൂല് പറഞ്ഞ വാക്കെന്താണ് സ്വർഗ്ഗത്തിൽ എന്റെ കൂട്ടുകാരൻ ഉസ്മാൻ ബിൻ അഫ്ഫാനാണ് റസൂല് പറഞ്ഞതാണ് സ്വർഗത്തിൽ കൂട്ടുകാരനായി പണവുമുണ്ട് കൂടെ വിനയവുമുണ്ട് രണ്ടും ഒരുമിച്ച് കൂടി ആ രണ്ടും അള്ളാഹു കൊടുത്തു ചില പണമില്ലാത്ത ചില ആളുകൾക്ക് ഭയങ്കര വിനയമാണല്ലോ നമുക്കൊന്നുമില്ല കൊണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ കൊടുക്കുവായിരുന്നു അങ്ങനെ പറയും പക്ഷെ പണം വന്ന് കുറച്ച് സൗകര്യമായി കുറച്ച് വണ്ടിയായി നല്ല വീടായി നല്ല വസ്ത്രമായി നല്ല മോഡലായി അങ്ങനെ ആയി ആയി വരുമ്പോ പിന്നെന്താണ് പിന്നെ പിൻവിസ്കരിക്ക സമയമില്ലാതെ വരും അള്ളാഹുന്റെ ദീനിന്റെ കാര്യങ്ങൾ ചിന്തിക്കാൻ സമയമില്ലാതെ വരും പള്ളി മദ്രസ ഖുർഹാൻ കിതാബ് അദീസ് വാത് ഇതൊന്നും പിന്നെ ഇഷ്ടമല്ലാതെ തോന്നും കാരണം എന്താണ് അപ്പൊ അവരുടെ മനസ്സിന്റെ അകത്തേക്ക് ചെറിയ ചെറിയ രീതിയിൽ പിശാജി വിത്തിട്ട് കൊടുത്തിട്ടുണ്ടാവും അള്ളാഹു നമ്മെല്ലാം കാത്ത് രക്ഷിക്കുമാറാകട്ടെ ധനമെങ്ങിനാ നിന്ന് സമ്പാദിച്ചതും അത് ഏത് മാർഗമിലാണ് ചിലവ് നീ ചെയ്തതും പണം എങ്ങനെയാണ് നീ ഉണ്ടാക്കിയത് അതെങ്ങനെയാണ് ചിലവഴിച്ചതെന്ന് തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ മുന്നിൽ നാളെ പരലോകത്ത് ചോദിക്കും മാത്രമല്ല ഇന്നലിൽ മാലി ലാറത്തുൻ കലറാറത്തിൽ ഹംറ് എന്നാണ് പണത്തിനൊരു മസ്തുണ്ട് ഒരു മരവിപ്പുണ്ട് കലറാറത്തിൽ ഹംറ് കള്ളിനൊരു മരവിപ്പ് വരുന്നത് പോലെ തന്നെ പണത്തിനും ഒരു മരവിപ്പുണ്ടെന്ന് പറഞ്ഞാൽ അതിങ്ങനെ കൂടി 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 വരുമ്പോൾ ഒരു മസ്തു ബാധിച്ചു പോകും പിന്നെ നമുക്ക് എന്താണ് അത് ലയിച്ചു ചേർന്ന് പിന്നെ അതിൻ്റെ അടിമയായി പിന്നെ അത് പറയുന്ന പോലെ കേട്ട് പിന്നെ നിസ്കരിക്കാൻ സമയമില്ല പിന്നെ ഓഫീസുകളായി സ്ഥാപനങ്ങളായി സംരംഭങ്ങളായി അതിൻ്റെ പിന്നാലെ കൂടേണ്ടി വരും ചെറിയ കാര്യമല്ലല്ലോ അതുകൊണ്ടാണ് മഹത്തുക്കൾ ഭയന്നുപോയത് പണം വന്നാൽ അള്ളാഹുവിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ പണം ആവശ്യമാണ് കുറേ ആളുകൾ നല്ലത് ചെയ്യുന്നു ഇപ്പോൾ സ്നേഹസാഗരത്തിന് സഹായിക്കുന്നവരുണ്ട് ഞാൻ നേതൃത്വം കൊടുക്കുന്ന റഹ്മാൻ നീഫുൽ ഖുറാൻ കുളയെ സഹായിക്കുന്നവരുണ്ട് അവരൊക്കെ സമ്പന്നരായതിനോടുകൂടി തന്നെ ഇനി ഒരുപാട് വലിയ സമ്പത്തൊന്നുള്ളവരല്ലെങ്കിൽ തന്നെയും ഉള്ളതിൻ്റെ ഒരു മേന്മ കാണണം എന്ന് കൊതിക്കുന്നവരാണ് നമ്മുടെ സമ്പത്തിൽ ഒരു പറക്കത്ത് വേണം നമ്മുടെ സമ്പത്തിൽ ഒരു ഐശ്വര്യം വേണം ആ സമ്പത്ത് കൊണ്ട് രക്ഷപ്പെടണം ആ സമ്പത്ത് കൊണ്ട് പരലോകത്ത് വലിയ നേട്ടം നേടണം ആ ഒരു കൊതിയും ആ ഒരു ആഗ്രഹവുമാണ് ഉസ്മാൻ മുനഫർ അലി അള്ളാഹുനു എത്രയോ സമ്പത്താണ് അള്ളാഹുവിന്റെ ദീനിനെ ചിലവഴിച്ചത് ഒരുപാട് പണം ഉണ്ടായിപ്പോയി എന്ന് കരുതിയിട്ട് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻഫർ അലി അള്ളാഹുനുവിന് അഹന്തയോ അഹങ്കാരമോ അഹംഭാവമോ ഒന്നും വന്നിട്ടുണ്ടായില്ല വളരെ വിനയവും വളരെ താഴ്മയും അങ്ങനെ തന്നെ അത് ചിലവഴിക്കാനുള്ള ഒരു മഹിതമായ മനസ്സും കൂടി ആ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബി നൗഫഫർ അലി അള്ളാഹുനുവിനുണ്ടായിരുന്നു മഹാനായ മിസ് മിസ്ആബ് ബിനി അള്ളാഹുന് ആരായിരുന്നു ഏറ്റവും വലിയ മക്കയിലെ പ്രമാണിയല്ലേ ഒരു പ്രാവശ്യം ധരിച്ച വസ്ത്രം പിന്നെ ധരിക്കുകയില്ല ഏ ഒരു പ്രാവശ്യം പുരട്ടുന്ന സുഗന്ധം എത്രയോ മൈലുകൾക്ക് അപ്പുറത്ത് നിന്നാൽ പോലും അവിടെ നിൽക്കുന്ന ജനങ്ങൾക്ക് പോലും അത് ആസ്വദിക്കാൻ കഴിയുമെന്നാണ് എന്നിട്ട് എന്നിട്ടെല്ലാം മാറ്റിവെച്ചു നിങ്ങളാണ് സർവസ്വ ഉമ്മയും ഉപ്പയും സമ്പത്തും ജീവിതവും എല്ലാം നിങ്ങളാണ് അപ്പൊ പണം കൂടുമ്പോ മനസ്സിനെ നിയന്ത്രിക്കണം ശ്രദ്ധിക്കണം അള്ളാഹു തൂഫിക്ക് തരട്ടെ ഇൻഷാള്ള ഇന്ന് രാത്രി എട്ടരക്ക് നമ്മൾ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് കൂടിയതുപോലെ ഫേസ്ബുക്കിൽ നമുക്ക് ഇൻഷാള്ള ഒരുമിച്ച് കൂടാം എല്ലാവരെയും അറിയിക്ക് എല്ലാവരും വരട്ടെ നല്ല കുറച്ച് ഇൽമകളും കാര്യങ്ങളൊക്കെ പഠിച്ച് ദുവാജീത് പിരിയാ അള്ളാഹു തൂഫിക്ക് തരട്ടെ അലഹമുല്ലാ ഹിറബില

അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാവരെയുടേയും അലാലായ മുറാദികളെ ആസ്വലാക്കണേ അല്ല ചെയ്തു പോയ ദോഷങ്ങളെല്ലാം നീ പുറത്ത് മാഫാക്കണേ റഹ്മാനെ രോഗികളായി കഴിയുന്നവർക്ക് ആഫിയത്ത് പ്രദാനം ചെയ്യണേ അല്ല മാരക രോഗങ്ങളെ തൊട്ട് ഞങ്ങളെല്ലാം കാത്തിരക്ഷിക്കണേ അല്ല ഞങ്ങളുടെ സംരംഭങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ല ഈ ഗ്രൂപ്പിലുള്ള ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അതെല്ലാം നീ പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനെ സല്ലി അല നബി മുഹമ്മദ് ഇൻ വാലിഹി വസഹദ് അജ്മീൻ അലഹമദില്ലാറബിള്ളലമീൻ അസ്ലാമലൈക്കും വഹമ്മത്തല്ലാഹി വർക്കാത്തു